ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ കുടുങ്ങിയ മലയാളി വനിത ആൻടെസ ജോസഫ് കേരളത്തിൽ എത്തി. അല്പസമയം മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ആൻടെസ എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ചരക്കു കപ്പലിൽ ആൻടെസ കുടുങ്ങിയ വിവരം കേരളം അറിഞ്ഞത്. ഇടയ്ക്ക് അതിനുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിൽ ചെറിയ പിശകുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ആൻടെസ കപ്പലിൽ കുടുങ്ങിയെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. കൊടുങ്ങൂരിലെ വീട്ടിലേക്ക് എത്താൻ ഇരിക്കുന്നതിന് 2 ദിവസം മുൻപ് മാത്രമാണ് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ ടെസ കുടുങ്ങിയത്. BSc നോട്ടിക്കൽ സയൻസ് പാസ്സായ ആൻടെസ പരിശീലനത്തിൻ്റെ ഭാഗമായാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കപ്പലിലെത്തിയത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, വലിയ ആശങ്കകൾക്കൊടുവിൽ ആൻടെസ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരൊക്കെയാണ് സ്വീകരിക്കാനുണ്ടായിരുന്നത്? പ്രതികരണം ലഭ്യമായിരുന്നു. അത് UAE ഫുജേറയിൽ നിന്നാണ്. 50 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ശനിയാഴ്ച രാവിലെയാണ് MSC Aries എന്ന ഇസ്രയേലി ശതകോടീശ്വരന്റെ ഉടമസ്ഥയിലുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. തുടർന്ന് ആശങ്കകൾ ഏറെ ഉണ്ടായിരുന്നു. കപ്പലിൽ 25 ജീവനക്കാരാണ് ഉള്ളത്. ഇതിൽ മലയാളികളടക്കം 17 പേർ ഇന്ത്യക്കാരാണ്. ഇതിൽ ജീവനക്കാരിയായാണ് കോട്ടയം കൊടുങ്ങൂർ സ്വദേശിനിയായ ആൻടെസ ജോസഫ് ഉണ്ടായിരുന്നത്. ഡെക് ഓഫീസറായാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. എന്തായിരുന്നാലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അതിതീവ്രമായ ഇടപെടലിന്റെ ഫലമായി ആൻടെസയെ മോചിപ്പിക്കാനായിട്ടുണ്ട്. അവരെ ഇന്ന് രാജ്യത്തെത്തി. ഉച്ചയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ എത്തിയ ആൻടെസ കോട്ടയത്തെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അതേസമയം കോഴിക്കോട് സ്വദേശി ഉൾപ്പെടെയുള്ള മറ്റ് മലയാളികൾ കപ്പലിലുണ്ട്. ഇവരുടെ മോചനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം ഇറാനുമായും ചർച്ചകളും മറ്റും നടത്തി വരുന്നുണ്ട്. അതേസമയം ഇറാൻ ഇസ്രയേൽ പോരിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇസ്രയേലി ശതകോടീശ്വരന്റെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിലെ നാവികസേനാംഗങ്ങൾ നിയന്ത്രണത്തിലാക്കിയത്. ഏറെ നയതന്ത്ര ചർച്ചകൾ വേണ്ടിവരുന്ന ഒരു വിഷയം കൂടിയാണിത്. എന്തെങ്കിലും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാളെ രാജ്യത്തേക്ക് എത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിഞ്ഞിരിക്കുന്നു. വലിയ ചർച്ചകൾക്കൊടുവിലാണ് ഇവരെ രാജ്യത്ത് തിരികെ എത്തിച്ചത് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മാത്രവുമല്ല ആൻടെസ നാട്ടിൽ എത്തിയതിനു ശേഷമാണ് ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചത്. ഇവർ നാട്ടിൽ എത്തിയതിന്റെ രാജ്യത്ത് എത്തിയതിന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റ് ആളുകളെ കൂടി മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 4-5 ദിവസമായി ഇതിനോടകം തന്നെ വിവിധ ഒരാഴ്ചയോളമായി വിവിധ തലങ്ങളിൽ ഇതിനുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ഇന്ത്യക്കാരായ മറ്റ് ആളുകളെയും വൈകാതെ നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് വിദേശകാര്യ മന്ത്രാലയത്തിനുള്ളത്. അതേസമയം കപ്പലിൽ കുടുങ്ങിയ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് വീഡിയോ കോളിലും മറ്റും വിളിച്ചത് കുടുംബാംഗങ്ങൾക്ക് നേരിയ ആശ്വാസം നൽകിയിരുന്നു. മോചിപ്പിക്കപ്പെടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവരും പങ്കുവച്ചത്. എങ്കിലും ഏതായിരുന്നാലും ഒരു വനിതയെ മോചിപ്പിച്ച് നാട്ടിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഏറെ വൈകാതെ ഇവർ കോട്ടയത്തെ വീട്ടിലെത്തും.